വെറും 8 ദിവസം മാത്രം നീണ്ട ദൗത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ നാസയുടെ സഞ്ചാരികളായ ബച്ച് വിൽമോറും സുനിത വില്യംസും 70 ദിവസം അവിടെ പിന്നിട്ട് കഴിഞ്ഞു. ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിനുണ്ടായ തകരാർ കാരണമാണ് ഇരുവരുടെയും മടക്കയാത്ര വൈകുന്നത്. ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ വൈകുന്ന ഇരുവരും എന്താണിപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള സഞ്ചാരികളെല്ലാം മാസങ്ങൾ നീണ്ട പ്രത്യേക പരിശീലനങ്ങളും തയ്യാറെടുപ്പുകളും നടത്താറുണ്ട്. ഇത്തരത്തിൽ കഠിന പരിശീലനവും എന്ത് വെല്ലുവിളിയും നേരിടാനായുള്ള ശാരീരികവും മാനസികവുമായ തയ്യാറെടുപ്പുകളും നടത്തിയാണ് ബച്ച് വിൽമോറും സുനിത വില്യംസും ബഹിരാകാശ നിലയത്തിലെത്തിയിരിക്കുന്നത്. സ്റ്റാർലൈനറിന്റെ സാങ്കേതിക തകരാർ കാരണം അവിടെ തുടരുന്ന ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളികളാണ്. അമേരിക്കൻ നേവിയുടെ മുൻ ടെസ്റ്റ് പൈലറ്റുമാരാണ് ബച്ച് വിൽമോറും സുനിത വില്യംസും. അതിനാൽ തന്നെ ഏറെ സാങ്കേതിക പരിജ്ഞാനം ഇവർക്കുണ്ട്. ഇതാണ് ഇരുവരെയും സ്റ്റാർലൈനറിന്റെ ആദ്യ ദൗത്യത്തിന് തിരഞ്ഞെടുക്കുവാനുണ്ടായ പ്രധാന കാരണം. മുൻപ് ബഹിരാകാശ യാത്ര നടത്തിയിട്ടുള്ള ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ആകട്ടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സുപരിചിതയാണ്. സ്റ്റാർലൈനറിന്റെ ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് ലോഞ്ചിന് മുമ്പ് തന്നെ അടിയന്തര ഘട്ടങ്ങളിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചെയ്യേണ്ടി വരുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ബച്ച് വിൽമോറിനും സുനിത വില്യംസിനും നാസ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ എന്തും നേരിടാൻ പൂർണ്ണ സജ്ജരാണ് ഇരുവരും. ഇരുവരും നിലയത്തിന്റെ മെയിന്റനൻസ് ജോലികളിൽ സജീവമാണ്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ 4 മാസത്തേക്കുള്ള ഭക്ഷണവും ഓക്സിജനും അടിയന്തര സാമഗ്രികളുമുണ്ട്. ഇരുവരുടെയും ആരോഗ്യം കൃത്യമായി നിരീക്ഷിക്കുന്നുമുണ്ട്. എല്ലുകളുടെയും മസിലുകളുടെയും ആരോഗ്യം നഷ്ടമാകാതിരിക്കാൻ മതിയായ വ്യായാമം ബച്ച് വിൽമോറും സുനിത വില്യംസും ചെയ്തു വരികയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.